ഇയോബിൻ്റെ പുസ്തകം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റോളിന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പോൾ ചോദിച്ചു, അത് എന്തിനാ എന്നെ അങ്ങനെ ഒരു ക്യാരക്ടറിന്, ഞാനത് എങ്ങനെ സെറ്റ് ആവും, അത് അത് ആ ഏജ് ഗ്രൂപ്പൊക്കെ എങ്ങനെ പിടിക്കും, അത് ചിലപ്പോ കറക്റ്റ് ആയില്ലെങ്കിലും ഒരു 60 years ഒക്കെ ആ സമയത്ത് ഞാൻ എന്റെ 30s. അപ്പൊ എന്നോട് 60s പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ ഡബിൾ മൈ ഏജ് പ്ലേ ചെയ്യാൻ അത് ചീറ്റി പോയ ഭയങ്കര ബോറാവും. ഡയറക്ടറിന് 110% കോൺഫിഡൻസ് ആയിരുന്നു. നിങ്ങളിത് ചെയ്യും, നിങ്ങൾക്കത് ഈസി ആയിട്ട് പറ്റും, നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് RS ബിമലിന്റെ കോൺഫിഡൻസ് കണ്ട് ഞാൻ അങ്ങ് വീണു പോയതാണ്. ഓക്കെ, ശരിയായിരിക്കും. പക്ഷെ നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ സ്ക്രീനിലെ ഉമ്മയെ കാണുമ്പോ നമ്മളത് വിശ്വസിക്കും. നമ്മൾ ആ സമയത്ത് ആൾക്ക് ഇത്ര ഏജ് ഉണ്ടെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, ആക്ച്വലി എനിക്ക് കുറെ കാലത്തേക്ക് പിന്നെ ആൾക്കാരുടെ വിചാരം എനിക്കൊരു 10-50 years ആ സമയത്ത് ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഓൾഡർ ക്യാരക്ടേഴ്സ് ആയിരുന്നു. എല്ലാം ഹീറോസിന്റെ അമ്മ വേഷങ്ങളായിരുന്നു ആ സമയത്ത് ഒരു ഒരു പീരിയഡിൽ ചെയ്ത പടങ്ങൾ. നമ്മുടെ ലിസ്റ്റിൽ ഒരു അമ്മ വേഷം കൂടെ ഉണ്ട്, അത് നമുക്ക് പറയാം. ആൾക്കാർക്ക് ആ വേഷങ്ങളിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ അതേപോലത്തെ റോൾസ് ഇനിയും ഇനിയും വന്നു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ടൈപ്പ് കാസ്റ്റിംഗിലോട്ട് ഞാൻ കേറുകയാണ്. നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആക്ടേഴ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരാ ശ്രദ്ധിക്കുക? നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മള് ആരാ നന്നായിട്ട് തുണി അലക്കുക എന്ന് ചോദിച്ചാ ഇവൻ നന്നായിട്ട് അലക്കുന്നോണ്ട് അവൻ തന്നെ കൊടുക്കും അലക്കാൻ എല്ലാ പ്രാവശ്യവും. അപ്പൊ നമ്മള് തന്നെ തീരുമാനിക്കണം ആരാ നന്നായിട്ട് അമ്മ വേഷം ചെയ്യാൻ. ഞാനിവിടെ ഇല്ല അത്രേയുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമായിരുന്നു. എന്നും നിന്റെ മൊയ്തീനും വിക്രമാദിത്യനും ഒക്കെ കഴിഞ്ഞപ്പോ എന്നെ ഓൾമോസ്റ്റ് എനിക്ക് ഒരു മാസം വരുന്ന ഓഫേഴ്സ് വരുന്ന സ്ക്രിപ്റ്റ്സ് മുഴുവൻ ഹീറോയിൻ്റെ അമ്മ, ഹീറോയിൻ്റെ അമ്മ, എല്ലാം ഈ 60 years മുകളിലുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഇവൻ എന്നും നിന്റെ മൊയ്തിയിലും ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ വിക്രമാദിത്യന്റെ ജസ്റ്റിഫൈഡ് ആണ്, തുടക്കം മുതല് കല്യാണത്തിന് മുമ്പുള്ള ടൈം മുതല് കാണിച്ച ആ ഏജ് ട്രാൻസിഷൻ കാണിക്കുന്നോണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തതെന്ന് വളരെ വ്യക്തമാണ് ആ സമയത്ത്. എന്നും നിന്റെ മൊയ്തിയിൽ ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ 60 years ഏതെങ്കിലും നല്ല ആക്ട്രസസിന്റെ ഇഷ്ടം പോലെ അവരെ കാസ്റ്റ് ചെയ്ത പോലെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല യങ്ങർ ഏജും ഉണ്ട്, ഒരു 30s കാണിക്കണം. ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ എന്നും നിന്റെ മൊയ്തീൻ ഷൂട്ട് ചെയ്ത് വന്നപ്പോ 6 hours. അതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് 3 age groups ഉണ്ട് എന്നും നിന്റെ മൊയ്തീനില്. പക്ഷേ ഒറ്റ പാത്രമേ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് തന്നെ ധാരാളം. പക്ഷെ അത് അതെന്തായാലും ഭംഗി. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? കൊറേ ദിവസം ഉണ്ടായിരുന്നു. എന്നതിന്റെ മൊയ്തീൻ 1 year ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. 1 year കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ മോള് ജനിച്ച സമയത്താണ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഫസ്റ്റ് ബർത്ത്ഡേ ആലിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സമയത്താണ് ഷൂട്ടിംഗ് തീർന്നത്.